ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷു പാർക്ക് മലയാളം ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ ലെസൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ സിക്സ്ത് സെമസ്റ്ററിൽ വരുന്ന ജെൻഡർ ഇൻ ബ്ലോസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ ഒരു പോർഷനാണ്. എലൈൻ ഷോവൾട്ടറുടെ ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ, ഇൻട്രസ്റ്റിംഗ് എസ്സേ ആണ്. ഈ പോർഷനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എലൈൻ ഷോവൾട്ടർ എന്ന് പറയുന്ന റൈറ്ററെ പരിചയപ്പെടാം. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായ എലൈൻ ഷോവൾട്ടർ ഒരു പ്രശസ്ത സാഹിത്യ നിരൂപകയും ഫെമിനിസ്റ്റുമാണ്. 1941 അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിലെ എലൈൻ കോട്ടിലാണ് ഷോവൾട്ടർ ജനിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദമെടുത്ത ശേഷം കാലിഫോർണിയ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഗഗൻഹീം ഫെലോഷിപ്പും റോക്ക്ഫെല്ലർ ഫെലോഷിപ്പും നേടിയ എലൻ ഫെമിനിസ്റ്റ് നിരൂപണ ശാഖയ്ക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് നിശ്ചലമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വുമൻസ് റൈറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന് പറയുന്ന എസ്സേയെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 stages ഓഫ് ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ്. ഫെമിനിസ്റ്റ് രചനകൾ 3 ഘട്ടങ്ങളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീ രചനാ സാഹിത്യത്തിലെ പരിണാമത്തിൽ നിന്ന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് എലൈൻ്റെ അഭിപ്രായം. ഫെമിനിൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്നിവയാണ് ആ 3 ഘട്ടങ്ങൾ. 1840 മുതൽ 1880 വരെ 40 കൊല്ലത്തോളമാണ് ഫെമിനിൻ കാലഘട്ടം നീണ്ടു നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആണുങ്ങളായ സാഹിത്യകാരന്മാരുടെ നേട്ടങ്ങൾക്കൊപ്പം നിൽക്കാവുന്ന വിധത്തിൽ സ്ത്രീകൾ സാഹിത്യ സബരിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിരവധി ഇംഗ്ലീഷ് എഴുത്തുകാരികൾ തൂലികാനാമങ്ങളായിട്ട് ആണുങ്ങളുടെ പേരുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ സ്ത്രീ സാഹിത്യത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയായിട്ട് കാണുന്നത്. പിന്നീട് വരുന്നത് 1880 മുതൽ 1920 വരെയുള്ള 40 സംവത്സരങ്ങളാണ്. ഇതിനെ ഫെമിനിസ്റ്റ് കാലഘട്ടമായിട്ടാണ് എലൈൻ ഷോവൾട്ടർ കണക്കാക്കുന്നത്. സ്ത്രീകളോട് പ്രകടിപ്പിച്ച കടുത്ത അനീതികൾ തുറന്നു കാട്ടാൻ ഈ കാലഘട്ടത്തിലെ എഴുത്തുകാരികൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. 1920 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിനെ ഫീമെയിൻ കാലഘട്ടമായിട്ടാണ് എലൈൻ ഷോവൾട്ടർ കാണുന്നത്. ഈ കാലഘട്ടത്തിൽ ആശ്രയത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അടയാളങ്ങളായ അനുകരണവും പ്രതിഷേധവും എഴുത്തുകാരികൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതിനു പകരം സ്ത്രീ സഹജമായ അനുഭവങ്ങൾ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിന് എഴുത്തുകാരികൾ ശ്രമിച്ചിട്ടുണ്ട്. സാഹിത്യ രൂപത്തിലും അവയുടെ സാങ്കേതിക മികവിലും സംസ്കാരത്തിൻ്റെ ഫെമിനിസ്റ്റ് അവലോകനം നടത്തുവാൻ അവർ ശ്രമം ആരംഭിച്ചു. ഡറോത്തി റിച്ചാർഡ്സൺ, വിർജീനിയ വൂൾഫ് തുടങ്ങിയ ഒരു ഫീമെയിൽ സൗന്ദര്യശാസ്ത്ര നിരൂപണത്തിൻ്റെ വക്താക്കളായിട്ട് രംഗത്ത് വന്നു. വാചകങ്ങളെ മെയിൻ, ഫീമെയിൽ എന്നിങ്ങനെ അവർ വിഭജിക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ രചനകളെ മസ്കുലിൻ ജേർണലിസം എന്നും ഫെമിനിൻ ഫിക്ഷൻ എന്നും വിഭജിച്ചു. ബാഹ്യവും ആന്തരികവുമായ ലൈംഗിക അനുഭവങ്ങളെ പുനർനിർവചിക്കാനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എലൈൻ ഷോവൾട്ടർ തൻ്റെ എസ്സേയിൽ പറഞ്ഞിട്ടുള്ള ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. തൻ്റെ ഗവേഷണ പ്രബന്ധമാണ് എ ലിറ്ററേച്ചർ ഓഫ് ദി ഡയർ ഓൺ ബ്രിട്ടീഷ് വിമൻ നോവലിസ്റ്റ് ഫ്രം ബോണ്ട് ടു ലൈസ്. ലെസ്സി എന്ന പേരിൽ 1977 എലൈൻ ഷോവൾട്ടർ തൻ്റെ ആദ്യ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പ്രസ്തുത ഗ്രന്ഥത്തിൽ 1840 തൊട്ടുള്ള ഇംഗ്ലണ്ടിലെ സ്ത്രീ രചനാ സാഹിത്യത്തെ ഷോവൾട്ടർ വിശകലനം ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ വനിതാ നോവലിസ്റ്റുകളുടെ രചനകളെയും അവരുടെ ജീവിതത്തെയും ഷോവൾട്ടർ പഠന വിധേയമാക്കുന്നുണ്ട്. അവരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പശ്ചാത്തലവും ഷോവൾട്ടർ പരിശോധിക്കുന്നു. ബ്രിട്ടീഷ് സ്ത്രീ സാഹിത്യത്തെ 3 കാലഘട്ടങ്ങളായി തൻ്റെ ഈ ഗ്രന്ഥത്തിൽ അവർ തരംതിരിച്ചിട്ടുണ്ട്. ആ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫെമിനിൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ ഫേസ് എന്നിവയാണ്. ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകൾ എന്ന പേരിൽ അധ്യായം 2-ാമത്തെ കാലഘട്ടമായ ഫെമിനിസ്റ്റ് ഫേസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പുരുഷാധിപത്യ മൂല്യങ്ങൾക്കെതിരായിട്ടാണ് സ്ത്രീകൾ എഴുതിയിരുന്നത്. അതോടൊപ്പം 1880 മുതൽ 1920 വരെയുള്ള കാലയളവിലെ സ്ത്രീ സാഹിത്യത്തിൻ്റെ വികാസവും ഷോവൾട്ടർ വിശദീകരിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ വനിതാ എഴുത്തുകാരുടെ രചനകളെ വിശകലനം ചെയ്യുവാൻ നിരൂപകർ കണ്ടെത്തിയ മാനദണ്ഡങ്ങളെ ഷോ
ഷാവൾട്ടർ ഇവിടെ നിഷിദ്ധമായിട്ട് വിമർശിക്കുന്നു. ഫെമിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ രൂപവൽക്കരണത്തിലും പ്രചാരത്തിലും 1880കളിലും 1890കളിലും വനിതാ എഴുത്തുകാർ നിർവഹിച്ച പങ്കിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് എലൻ ഷാവൾട്ടർ തന്റെ ലേഖനം ആരംഭിക്കുന്നത്. പ്രസ്തുത കാലഘട്ടത്തിലെ പുരുഷ എഴുത്തുകാർ വില കുറഞ്ഞ വാണിജ്യവൽക്കരണത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ രചനകൾ അവതരിപ്പിച്ചപ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് പരമാവധി സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ആസന്നമായ കാലഘട്ടത്തിന്റെ ചൈതന്യം ആവാഹിച്ചുകൊണ്ടാണ് സ്ത്രീ എഴുത്തുകാർ സർഗ പ്രക്രിയയിൽ വ്യാപൃതരായിരിക്കുന്നത്. ദ ത്രീ ഡക്കർ നോവലുകളിൽ ഏറെ വിമ്മിഷ്ടം അനുഭവിച്ച സ്ത്രീ എഴുത്തുകാർ സ്വപ്നങ്ങൾ, അന്യോപദേശ കഥകൾ, ഫാന്റസിയാസ്, കീനോട്ട്സ് തുടങ്ങിയവ വിവിധ ശൈലികൾ പരീക്ഷിക്കാൻ തുടങ്ങി. ഫെമിനിൻ നോവലിസ്റ്റുകളും ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഷാവൾട്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫെമിനിൻ നോവലിസ്റ്റുകൾ ഫീമെയിൽ സാംസ്കാരിക മൂല്യങ്ങൾ പരോക്ഷമായാണ് തങ്ങളുടെ രചനകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. തങ്ങൾ ഫെമിനിസ്റ്റിനെതിരാണെന്നും അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകൾ വനിതാ എഴുത്തുകാരോട് വളരെ ഉയർന്ന തലത്തിലുള്ള മാനസികാഭിമുഖ്യം പുലർത്തിയിരുന്നു. ബഹുമാനത്തോടൊപ്പം കടപ്പാടും പരസ്പരം നിലനിർത്തി ഒരു സുദൃഢ ബന്ധം തന്നെ കാത്തുസൂക്ഷിക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. വനിതാ എഴുത്തുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് തങ്ങളുടെ കടമയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ബ്രിട്ടീഷ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ മേരി ഹാവിസ് 1894 വുമൺ റൈറ്റേഴ്സ് ഡിന്നറിൽ പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ച ചില വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധേയങ്ങളാണ്. സ്ത്രീ എഴുത്തുകാരികൾ എന്ന നിലയിൽ മറ്റു സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുക എന്നതാണ് അവരുടെ ആദ്യത്തെ ചുമതല. അതേസമയം തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സ്ത്രീവാദത്തിന്റെ മൂല്യങ്ങളെ നിലനിർത്തുവാൻ അവർ ശ്രമിക്കുകയും വേണം. വിക്ടോറിയൻ ഫെമിനിൻ മാതൃക എന്തായിരുന്നു എന്ന് ഷാവൾട്ടർ പരാമർശിക്കുന്നു. റസ്കിൻ ബോണിന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടിന്റെ ദേശീയ വിമോചനം സ്ത്രീകളുടെ പവിത്രമായ കന്യകാത്വത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. പുറം ജോലികളിൽ വ്യാപൃതരാകുന്ന പുരുഷന്മാർക്ക് അപകട സാധ്യത കൂടുതലാണെന്നും വീടിനകത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരാണെന്നും അദ്ദേഹം വാദിക്കുന്നു. സ്ത്രീ മാനസികാവസ്ഥയുടെ അവാജ്യമായ ആനന്ദത്തിന്റെ ഉറവിടം കുടുംബമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതിനു പുറമെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അക്കാലഘട്ടത്തിലെ നിരവധി ഫെമിനിസ്റ്റുകളെ ആകർഷിച്ചു. കാരണം ഫീമെയിൽ സ്വാധീനം സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഒരു നവീന രീതി ഡാർവിൻ സിദ്ധാന്തം അവർക്ക് പ്രദാനം ചെയ്തു. അക്കാലഘട്ടത്തിലെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെയും ക്രൂരതകൾക്കെതിരെ ഉയർന്ന ശക്തമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഷാവൾട്ടർ വിശദീകരിക്കുന്നുണ്ട്. കണ്ടേജിയസ് ഡിസീസ് ആക്ട് പിൻവലിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ നടത്തിയ പോരാട്ടം അവയിലൊന്നായിരുന്നു. ലൈംഗിക ബന്ധത്തിലൂടെ എളുപ്പത്തിൽ പകരുന്ന മാരക രോഗമായ സിഫിലിസ് പോലെയുള്ള ഗുഹ്യ രോഗങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രീമിയൻ യുദ്ധകാലത്ത് കണ്ടേജിയസ് ഡിസീസ് ആക്ട് ഗവൺമെൻറ് പാസാക്കിയത്. പ്രസ്തുത നിയമത്തിൻ്റെ മറവിൽ പീഡനങ്ങൾ ഏറെയും ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്ത്രീകളായിരുന്നു. പട്ടാളക്കാരുടെ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗം സ്ത്രീകളെയും പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് നിർബന്ധ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ നിയമത്തിന്റെ പേരിൽ പോലീസും ഡോക്ടർമാരും സ്ത്രീകളോട് കാണിച്ച ക്രൂരതകൾ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു. അത്തരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്നതിലെ പ്രധാന കാരണക്കാരായ പുരുഷന്മാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നതായിരുന്നു ഏറ്റവും വിചിത്രമായ വസ്തുത. അതിനാൽ തന്നെ അത്തരമൊരു കാടൻ നിയമത്തിനെതിരായുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് തങ്ങളുടെ കർത്തവ്യമാണെന്ന് ഫെമിനിസ്റ്റ് എഴുത്തുകാർക്ക് ബോധ്യപ്പെട്ടു. 1869 ഡിസംബർ 31 ദ ഡെയിലി ന്യൂസിൽ പ്രസ്തുത നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗിൾ, ഹാരിയറ്റ് മാൾട്ടിനി തുടങ്ങിയ 124 പ്രധാന വനിതാ എഴുത്തുകാർ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ സമരം വനിതാ എഴുത്തുകാരുടെ ഏകീകരണത്തിനും യോജിപ്പിനും കളമൊരുക്കി. എലൈൻ ഷാവൾട്ടർ ഏതാനും എഴുത്തുകാരികളെയും അവരുടെ രചനകളെയും അവരുടെ സ്വഭാവത്തെയും ഏറെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുന്നു. ഒലിവ് ഷെറൈനർ, സാറ ഗ്രേറ്റ്, ജോർജ് ഇഗർട്ടൻ തുടങ്ങിയവരാണ് അവയിൽ പ്രമുഖർ. യുദ്ധങ്ങൾക്കെതിരെ ആശയപ്രചാരം നടത്തുന്ന ബുദ്ധിജീവിയായ ഒരു ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയാണ് ഒലിവ് ഷെറൈൻ. വ്യക്തതയില്ലാത്ത അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഫെമിനിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ക്ലൗസ്ട്രോഫോബിക് ഫീമെയിൽനെസ്സും ഷെറൈനറുടെ
ജീവിതത്തിലും രചനകളിലും നിറഞ്ഞു നിൽക്കുന്നു. വിരോധാഭാസങ്ങളുടെ ഒരു കേദാരമായിരുന്നു അവളുടെ ജീവിതം. സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച കാൽവിനിസം രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരുന്നു. ഡാർവിന്റെ ആരാധികയായ അവളിൽ സ്പെൻസറുടെ സെന്റിമെന്റാലിറ്റി അങ്ങേയറ്റം പ്രകടമാണ്. എഴുത്തിനോട് ഏറെ പ്രതിബദ്ധതയുള്ള അവൾ ഒരു രചനയും സമയത്തിന് പൂർത്തിയാക്കാറില്ലായിരുന്നു. ഒരു സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയെ ഏറെ വെറുക്കുന്ന അവൾ അടിമുടി ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു. ഒരിക്കലും ഒരു അമ്മയാകാത്ത അവളിൽ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീ സാഹിത്യത്തിന് അവളുടെ സംഭാവന ഏറെ പ്രധാനപ്പെട്ടതാണ്. ഷ്രൈനറുടെ ആദ്യ കൃതിയായിട്ടുള്ള അൺഡൈൻ ഭാവനയിൽ മാത്രമുള്ള ഒരു ഇംഗ്ലണ്ട് പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ജെയിൻ ഓസ്റ്റിന്റെ നോവലുകളുടെ അനുകരണങ്ങൾ ആദ്യ കൃതിയിൽ പല ഭാഗത്തും പ്രകടമാണ്. ഷ്രൈനറുടെ രണ്ടാമത്തെ നോവലായ ദ സ്റ്റോറി ഓഫ് ആൻ ആഫ്രിക്കൻ ഫാം 1883 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ നോവലിലെ നായികയായ ലിൻഡൽ ഇംഗ്ലീഷ് നോവലിലെ ലക്ഷണമൊത്ത ആദ്യ നായികമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. എഴുത്തുകാരിയുടെ പിന്തുണയില്ലാതെ നിലനിൽക്കുന്ന ഒരു അപൂർവ നായികയാണ് ലിൻഡൽ. അവളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്. സ്ത്രീയാകുവാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയാൽ അവൾ ആ മോതിരം അയാൾക്ക് നൽകും. വേദന അനുഭവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ട് സ്ത്രീത്വം ഏറ്റുവാങ്ങാനായി ഒരു ചെറുപ്പക്കാരന് മുന്നോട്ട് വന്നില്ല. ലിൻഡന്റെ ആത്മഭാഷണത്തിലൂടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രത്യാശ, ലൈംഗികത, ആത്മാരാധന, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കൽ, മോഹർഭംഗം എന്നിവയെക്കുറിച്ചെല്ലാം ഷ്രൈനർ വിശദമായി അഭിഗ്രഥിക്കുന്നുണ്ട് ഇതിൽ. ലിൻഡൽ നടത്തുന്ന പ്രതിഷേധം ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അവൾ ഫാം വിട്ട് പുറത്തിറങ്ങുന്നു. കാമുവിനെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ കാമുകൻ സമ്മാനിച്ച കുഞ്ഞു ജനിച്ച് 2 മണിക്കൂർ മാത്രമാണ് ജീവിച്ചിരുന്നത്. ആത്മസമ്മയനം പാലിച്ച് കുഞ്ഞിന് അതിൻ്റെ കുഴിമാടം വരെ അവൾ പിന്തുടരുന്നു. കുഞ്ഞിൻ്റെ മരണശേഷം അധികം വൈകാതെ ലിൻഡലും മരണപ്പെടുന്നു. ലിൻഡലിൻ്റെ കുഴിമാടത്തിന് സമീപം നിന്നുകൊണ്ട് അവളുടെ 2 കാമുകന്മാരുടെ ആത്മപരിശോധനയിലൂടെ നോവൽ അവസാനിക്കുന്നു. ലിൻഡലിൻ്റെ മരണക്കിടക്കയിൽ അവളെ ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടായ അനുഭവം കൊണ്ട് തൻ്റെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞ ഗ്രിഗറി ലിൻഡലിൻ്റെ ബന്ധുവായ എമ്മിനെ വിവാഹം ചെയ്യുന്നു. സ്റ്റീഫൻ ഗസ്റ്റും ലൂസി ഡീനും വിവാഹിതരാകുന്നു. ഒരു ബുദ്ധിജീവി ആയിത്തീരുന്ന സ്റ്റീഫൻ അതീന്ദ്രിയാധ്യാനാവസ്ഥയിൽ പൂർണ്ണ സംതൃപ്തിയോടെ കണ്ണടയ്ക്കുന്നു. ഷ്രൈനർ വിവരിക്കുന്ന ലോകത്തിൽ സ്ത്രീയുടെ യാതന കൊണ്ടും സഹനം കൊണ്ടും ആണുങ്ങൾ രക്ഷപ്രാപിക്കുന്നു. അതേസമയം ആണുങ്ങളെ നല്ലവരാക്കി മാറ്റുന്ന പ്രക്രിയകൾ സ്ത്രീകൾ സ്വയം നശിക്കുകയും ചെയ്യുന്നു. ഒലിവ് ഷ്രൈനറുടെ അടുത്ത സൃഷ്ടിയായ ഫ്രം മാൻ ടു മാൻ അവരുടെ മരണാനന്തരം 1926 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1875 മരിക്കുന്നതുവരെ എഴുതുകയും തിരുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്ന താരതമ്യേന ഒരു വലിയ നോവലായിരുന്നു അത്. ഷ്രൈനറുടെ രചനകൾക്കു പുറമെ സാറ ഗ്രാൻഡ്, ജോർജ് ഇഗർട്ടൺ തുടങ്ങിയ വനിതാ എഴുത്തുകാരുടെ കൃതികളും എലൈൻ ഷോവൾട്ടർ വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഫെമിനിസ്റ്റ് നോവലിസ്റ്റുകളിലൂടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ വുമൻസ് റൈറ്റേഴ്സിനെ കുറിച്ചും എലൈൻ ഷോവൾട്ടർ തൻ്റെ ഈ കൃതിയായിട്ടുള്ള ദ ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് എന്ന് പറയുന്ന എസ്സേയിലൂടെ വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ പോർഷൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ എത്താം. അതിന് മുൻപ് ഇത് ഈ ഒരു പോർഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.